ആദ്യം നമ്മളുടെ എല്ലാ കണ്ണുകളും പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് തന്നെ രാജ്ഭവനിലേക്കാണ്, കേരള നിയമസഭയിലേക്കാണ്, പ്രതിപക്ഷ നിരയിലേക്കാണ്. ആ വാർത്തകളുടെ വിശദാംശങ്ങളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. കെ ജി കമലേഷ് നിയമസഭയുടെ മുന്നിൽ നിന്നും രാജ്ഭവന് മുന്നിൽ നിന്ന് ആർ അജയഘോഷ് അല്പസമയത്തിനകം കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് എസ് അജിത്ത് ചേരും. കമലേഷ്, ഞാൻ രാവിലെ തുടങ്ങിയപ്പോൾ പറയുകയായിരുന്നു, ഇന്നലെ ഈ സമയത്തൊക്കെ ഏതാണ്ട് 12 മണിക്കൂർ മുമ്പ് ഉദ്വേഗമാണ്, മുൾമുനയാണ്, അങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മൾ മാറി മാറി പ്രയോഗിച്ചു. പക്ഷേ പലപ്പോഴും എന്ന പോലെ കടുത്ത സമ്മർദ്ദം ഉയർത്തുക, ഒടുവിൽ തീരുമാനത്തിന് വഴങ്ങുക, അത് ഗവർണർ പാലിച്ചിരിക്കുകയാണ്. രാവിലെ 9 മണിക്കാണ് നയപ്രഖ്യാപനം. എന്തൊക്കെയാണ് ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ക്രമീകരണങ്ങൾ? സാധാരണ ഗവർണർ വരുന്നു, സ്പീക്കറും മുഖ്യമന്ത്രിയും ക്ഷണിക്കുന്നു, ദേശീയഗാനം, നയപ്രഖ്യാപനം. നയപ്രഖ്യാപനത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു നമ്മൾ? പി ജി, ഗുഡ് മോർണിംഗ്. 15-ാം കേരള നിയമസഭയുടെ 4-ാമത് സമ്മേളനമാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. 9 മണിക്ക് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി സമ്മേളന നടപടികൾ ആരംഭിക്കും. എന്തായാലും പി ജി സൂചിപ്പിച്ച പോലെ ഇന്നലെ സർക്കാരിനെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ ഗവർണറുടെ നടപടി, ഒടുവിൽ സർക്കാർ ഗവർണർക്ക് മുന്നിൽ മുട്ടുമടങ്ങിയ സംഭവങ്ങൾ, വഴങ്ങി ഒത്തുതീർപ്പുണ്ടാക്കിയ കാര്യങ്ങൾ, ഇതിലൊക്കെ തന്നെയുള്ള അനുരണനങ്ങൾ സഭയിലും ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളെല്ലാം ഉറ്റുനോക്കുന്നത്. പി ജി ചോദിച്ച ചോദ്യം, ഈ ഒരു സർക്കാർ ഈ വർഷം തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് 2-ാം പിണറായി സർക്കാരിൻ്റെ നയം, ഏതിലൊക്കെയാണ് ഊന്നൽ ഫോക്കസ് എന്നുള്ള കാര്യം ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കും. എന്തായാലും സിൽവർ ലൈൻ ഇപ്പോൾ സ്വപ്ന പദ്ധതിയായി മുഖ്യമന്ത്രിയും സർക്കാരും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ സിൽവർ ലൈനിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ തള്ളും നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അനുമതിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന കേന്ദ്രത്തിനെതിരായ വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണ കേന്ദ്രത്തിനെതിരായ വിമർശനം വരുന്ന ഭാഗം ഗവർണർ വായിക്കാതെ വിടുന്നൊരു പതിവുണ്ട്. നേരത്തെ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരും ഗവർണറും തമ്മിൽ വലിയ ഭിന്നതയൊക്കെ, രൂക്ഷമായ ചേരിപ്പോരൊക്കെ നാം കണ്ടതാണ്. ഇന്നലെ വലിയൊരു പോരിന് ശേഷം ഒത്തുതീർപ്പിലെത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഗവർണർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും? സാധാരണ ഈ അച്ചടിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിന് അപ്പുറത്തേക്കൊക്കെ ഒരു പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ആയതുകൊണ്ട് എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ടോ? ഇന്നലത്തെ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് സഭയിൽ അദ്ദേഹം എടുക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ആകാംക്ഷയുണ്ട്. അത് മാത്രമല്ല, പ്രതിപക്ഷം ഒരു പക്ഷേ സാധാരണഗതിയിൽ നയപ്രഖ്യാപന പ്രസംഗ സമയത്ത് പ്രതിപക്ഷം നിലവിലുള്ളൊരു രാഷ്ട്രീയ വിഷയത്തിൽ പ്രതിഷേധമൊക്കെ ഉയർത്താറുണ്ട്. ഇന്നലെ സർക്കാരും ഗവർണറും തമ്മിൽ ഒത്തുതീർപ്പ് നടത്തിയെന്ന് പ്രതിപക്ഷം ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ആ കാര്യം എന്തെങ്കിലും വി ഡി സേഷനെ എഴുന്നേറ്റുന്നതുകൊണ്ട് സഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യത, അതും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് ആകാംക്ഷകൾക്ക് നടുവിലാണ് സഭാ സമ്മേളനം തുടങ്ങാൻ പോകുന്നത്. പി ജി.